ഏവർക്കും ലിഡ്ഷുവർ അക്കാഡമിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാനായി പോകുന്നത് ഇന്നലെ അതായത് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് നടന്ന കേരള സെറ്റ് ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഏതൊക്കെ പ്രധാന ക്വസ്റ്റ്യൻസ് ചോദിച്ചുവെന്നും അതിൻ്റെ കറക്റ്റ് ശരിയായ ഉത്തരം ഏതാണെന്നും കണ്ടെത്തുന്ന ഒരു സെക്ഷനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയുടെ കണ്ടൻ്റിലേക്ക് കടക്കാം ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ പോയം ട്രാൻസ്ലേറ്റഡ് ഫ്രം ദി ഫ്രഞ്ച് ബൈ ചോസ് എന്നതാണ് ക്വസ്റ്റ്യൻ അതിന് നൽകിയിരിക്കുന്ന ഓപ്ഷൻസ് ഉണ്ട് അതിൽ കറക്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അതായത് റോമൻ ഡീല റോസ് അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള എന്ന് പറയപ്പെടും അതായത് ഓപ്ഷൻ ബി റോമൻ ഡി ലാ റോസ് അത് ഫ്രഞ്ചിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് എഴുതിയ ചോസറിൻ്റെ ഒരു വർക്കാണ് ഒരു പോയമാണ് ഈ ഓപ്ഷൻ ബി നമുക്ക് സെക്കൻഡ് ഓപ്ഷനിലേക്ക് കടക്കാം സോറി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ദി വേൾഗ് മാൻ ഇൻ ചോസർ ഹു കുഡ് ഔട്ട് വിറ്റ് എ ക്രൗഡ് ഓഫ് ലേൺഡ് മെൻ എന്നതാണ് ക്വസ്റ്റ്യൻ അതിന് നൽകിയിരിക്കുന്ന നാല് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ദി മേർച്ചൻ ദി മില്ലർ ദി മാൻസിപ്പിൾ ദി ഫ്രാങ്ക്ലി അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ദി മാൻസിപ്പിൾ ആണ് അതിൻ്റെ ശരിയായ ഉത്തരം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദി റൈം സ്കീം ഓഫ് ദി ഇംഗ്ലീഷ് സോണറ്റ് അതായത് ഇംഗ്ലീഷ് സോണറ്റിൻ്റെ കറക്റ്റായിട്ടുള്ള റൈം സ്കീം ഏതെന്നാണ് അതിന് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ആയ ഓപ്ഷൻ ഡി എ ബി എ ബി സി ഡി സി ഡി ഇ എഫ് ഇ എഫ് ജി ജി അതായത് ഇംഗ്ലീഷ് സോണറ്റ് എന്നറിയപ്പെടുന്നത് ഷേക്സ്പീരിൻ സോണറ്റ് തന്നെയാണ് അതാണ് ഷേക്സ്പീരിൻ സോണറ്റിൻ്റെ റൈംസ് കീബ് തന്നെയാണ് ഇതും ഈ കൊസ്റ്റ്യൻസ് നമ്മൾ ഇതുവരെ കണ്ട കൊസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നമ്മുടെ കൊച്ചി കോച്ചിങ്ങിൽ വഴി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓൾറെഡി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം ദി ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് ദി ടേം പ്രോബ്ലം പ്ലേസ് വാസ് ഫേസ്റ്റ് യൂസ്ഡ് ഇൻ കണക്ഷൻ വിത്ത് ഷേക്സ്പിയർ ബൈ ഹെൻറിക് ഇബ്സൻ ഓഗസ്റ്റ് സ്ട്രിങ്ബർഗ് എഫ് എസ് ബോസ് എഡ്മണ് മെലൺ അതിൻ്റെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് എഫ് എസ് ബോസ് ആണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദി ഓദർ ഓഫ് ദി ക്രോണിക്കൽസ് ഓഫ് ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് ആൻഡ് അയർലൻഡ് ഓപ്ഷൻസ് ആർ എഡ്വേർഡ് ഹോൾ റാഫേൽ ഹോളിൻഷെഡ് സർ തോമസ് നോർത്ത് ആൻഡ് ഫൈനൽ ജോൺ ഹോൾ അതിൻ്റെ ശരിയായ ഉത്തരം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി അതായത് റാഫേൽ ഹോളിംഗ് ഷെഡ് ആണ് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ഓപ്ഷനാണ് റാഫേൽ കോളിംഗ് ഷെഡ് ആറാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ദി ഇംഗ്ലീഷ് ജനറൽ ഹൂ വാസ് നെയ്ംഡ് ലോർഡ് പ്രൊട്ടക്ടർ ഓഫ് ദി കോമൺവെൽത്ത് ആഫ്റ്റർ ദി ഓവർ ത്രോ ഓഫ് ദി സ്റ്റുവേർട്ട് മൊണാക്കി ഓപ്ഷൻസ് ആർ ഒലിവർ ക്രോംവെൽ തോമസ് ക്രോംവെൽ റോബർട്ട് ഡെവറക്സ് സർ തോമസ് ഫെയർഫാക്സ് അതിൻ്റെ ഉത്തരം എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ എ തന്നെയാണ് അതായത് ഓപ്ഷൻ എ ഒലിവർ ക്രോംവെൽ അദ്ദേഹമാണ് ഹീ വാസ് കോൾഡ് ആസ് ഓർ ഹീ വാസ് റെഫർഡ് ടു ബി ദ ലോർഡ് പ്രൊട്ടക്ടർ ഓഫ് ദി കോമൺവെൽത്ത് ആഫ്റ്റർ ദി ഓവർ ത്രോ ഓഫ് ദി സ്റ്റുവേർട്ട് മൊണാക്കി ഇതാണ് ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് അറിയപ്പെടുന്നത് ഏഴാമത്തെ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം ഹൂസ് അഡ്രസ് ടു പാർലിമെൻറ്റ് കോളിംഗ് ഫോർ ദി ലിബേർട്ടി ഓഫ് അൺലൈസൻസ്ഡ് പ്രിൻറ്റിംഗ് ഈസ് നൗ പാർട്ട് ഓഫ് ദി ലിറ്ററേച്ചർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇതാണ് ചോദ്യം അതിൻ്റെ ഓപ്ഷൻസ് എന്ന് അറിയപ്പെടുന്നത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്നത് എഡ്മൺ ബർഗ് ജോൺ മിൽട്ടൺ വിൻസ്റ്റൺ ചേർച്ചിൽ പി ബി ഷെല്ലി അതിൻ്റെ ഉത്തരം എന്നത് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ജോൺ മിൽട്ടൺ ആണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏറിയോ പ്രജറ്റിക്ക വിച്ച് വാസ് പബ്ലിഷ് ഇൻ ദ ഇയർ സിക്സ്റ്റീൻ ഫോർട്ടി ഫോർ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാലിൽ പബ്ലിഷ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ജോൺ മിൽട്ടൻ്റെ വർക്കായ എരിയോ പെജറ്റിക്ക എന്ന വർക്കിലാണ് അദ്ദേഹം ലിബേർട്ടി ഓഫ് അൺലൈസൻസ്ഡ് പ്രിൻറ്റിംഗിനെ കുറിച്ച് പരാമർശിക്കുന്നത് നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാ നോക്കാം ദി എയ്ത് ക്വസ്റ്റ്യൻ ഈസ് റിഗാർഡ് വിത്ത് ദ ഓൾഡ് ബാച്ച്ലർ ആൻഡ് ദ ഡബിൾ ഡീലർ ദ ആർ ഓൾഡ് റെസ്ട്രേഷൻ ഡ്രാമയാണെന്ന് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാക്കണം ദ ദോസ് ടു പ്ലേസ് ആർ റിട്ടേൺ ബൈ അതാണ് ചോദ്യം ഓപ്ഷൻസ് ആർ ദി ഗിവൺ ഓപ്ഷൻസ് ആർ വില്യം കോൺഗ്രീവ് ഒലിവർ ഗോൾസ്മിത്ത് ജോൺ ഡ്രൈഡൻ ജോൺ ഡെന്നിസ് ഇതൊക്കെ നമ്മൾ റെസ്ട്രേഷൻ ഡ്രാമ എന്ന് പറഞ്ഞ സെക്ഷനിലൊക്കെ നമ്മൾ ഡീൽ ചെയ്തപ്പോൾ പ്രധാനമായും കണ്ടതാണ് അതിൻ്റെ ആൻസർ എന്ന് എന്നത് ഓപ്ഷൻ എ വില്യം കോൺഗ്രീവ് ഓപ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതായത് നയന്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദി വോയേജ് ടു ലപ്യൂട്ട ഈസ് മെയ്ഡ് ബൈ ദി ഗിവൺ ഓപ്ഷൻസ് ആ റോബിൻസൺ ക്രൂസോ ലെമൽ ഗളിവർ അലക്സാണ്ടർ സെൽക്രിക് സിൽക ആൻഡ് ഐസക് ബിക്കസ് സ്റ്റാഫ് അതായത് ഈ ഒരു ക്വസ്റ്റിൻ ഈ ഒരു ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് ഓപ്ഷൻസിലായിരിക്കും സാധാരണ ഒരു ഒരു വിദ്യാർത്ഥിക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യത ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ ഡി ലെമ്യേൽ ഗളിവേർ ആൻഡ് ഇസക് ബിക്കസ് സ്റ്റാഫ് ഈ ഐസക്ക് ബിക്കസ് സ്റ്റാഫ് എന്ന് പറയുന്നത് എന്താണ് അതായത് ഇതിൻ്റെ വർക്കിൻ്റെ അതായത് ഓദർ അതായത് ഗളിവേഴ്സ് ട്രാവൽസ് എന്ന് പറയുന്ന വർക്കിൻ്റെ ആ നോവലിൻ്റെ ഓദറായ ജൊനാദൻ സ്വിഫ്റ്റിൻ്റെ തന്നെ ഒരു സ്യൂഡോണിയം ആണ് ഐസക് ബിക്കർ സ്റ്റാഫ് പക്ഷേ ചോദ്യം എന്ന് പറയുന്നത് ദി വോയേജ് ടു ലെപ്യൂട്ട ലപ്യൂട്ടയിലേക്കുള്ള യാത്ര നടത്തുന്നത് ആരാണ് ഇല്ലെങ്കിൽ യാത്ര നടത്തിയത് ആരാണെന്നാണ് അതായത് ആ നോവലിൽ തന്നെ ക്യാരക്ടർ ആരാണ് ദി പ്രോട്ടോഗോണിസ് ആരാണെന്നാണ് ആ ചോദ്യം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയ ലെമ്യോൽ ഗളിവർ ഗളിവറിൻ്റെ ഗളിവേഴ്സ് ട്രാവൽസ് ആണ് അതായത് മലയാളത്തിലടക്കം വിവർത്തനം ചെയ്യപ്പെട്ടൊരു വർക്കാണ് ഈ പറഞ്ഞ ഗള്ളിവേഴ്സ് ട്രാവൽസ് അതുകൊണ്ട് ഈ ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ വരാൻ സാധ്യത ഉണ്ടാകും കുറച്ചും കൂടി ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി നോക്കിയവർക്ക് ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനായി സാധിക്കും അതായത് ഓപ്ഷൻ ബി ലെമ്യോൽ ഗള്ളിവർ ആണ് ദി വോയേജ് ടു ലപ്യൂട്ട അദ്ദേഹം നാല് സ്ഥലങ്ങളിലേക്കൊക്കെ പോകും ഗ്രോപ്പ് നിങ്ങൾ അങ്ങനെയുള്ള ഓരോ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്നു ഇവിടുത്തെ ചോദ്യം എന്നത് വോയിസ് ടു ലപ്യൂട്ടയാണ് അതിൻ്റെ ഓപ്ഷൻ ബി ലെമ്യോൽ ഗളിവർ ഈ വർക്ക് എഴുതിയതാണ് ജോനാദൻ സിഫ്റ്റ് അദ്ദേഹത്തിൻ്റെ സ്യൂഡോണിയമാണ് ഐസക് ബിക്കോസ്റ്റാഫ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അതായത് ടെൻത്ത് ക്വസ്റ്റ്യൻ ഇൻ ഫോം ദി എക്സ്പെഡീഷൻ ഓഫ് ഹംഫ്രി ക്ലിങ്കർ ഈസ് ദി ഗിവൺ ഓപ്ഷൻസ് ആണ് എപ്പിസ്റ്റോളറി പിക്കാറസ് സറ്റേറിക്കൽ ഹീറോയിൻ എപ്പിസ്റ്റോളറിസ് മീൻസ് ലിറ്ററി വർക്ക് കമ്പോസ് ഇൻ ഫോം ഓഫ് ലെറ്റേഴ്സ് അതാണ് എപ്പിസ്റ്റോളറി എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ തന്നിരിക്കുന്ന വർക്കിൻ്റെ പേര് നോക്കണം ദി എക്സ്പെഡീഷൻ ഓഫ് ഹം ഫ്രീ ക്ലിങ്കർ ഹംഫ്രി ക്ലിങ്കറിൻ്റെ ഒരു എക്സ്പെഡീഷനാണ് അവർ പുറപ്പെടുന്ന രീതിയിൽ തന്നെ മനസ്സിലാക്കുക അത് യാത്രകൾ ആ യാത്രകളിൽ എന്തൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അഡ്വഞ്ചേഴ്സ് ജേർണി ആവാൻ സാധ്യതയുണ്ട് അങ്ങനെ സാധാരണ ഈ ഒരു വർക്ക് അറിയാത്ത ഒരാൾക്ക് ആ രീതിയിലൊരു കുറച്ചും കൂടി ജനറലി നമുക്ക് അസ്യൂം ചെയ്ത് അസ്യൂം ചെയ്ത് കറക്റ്റ് ആ ഒരു ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കാവുന്നതാണ് അതായത് ഇതിൻ്റെ കറക്റ്റ് ഉത്തരം എന്നുള്ളത് ഓപ്ഷൻ ബി ആയ പിക്കാരസ് എന്നതാണ് പിക്കാരസ് അതായത് എംബോഡിഡ് വിത്ത് ദി ഇൻവെൻസസ് ഓഫ് അഡ്വഞ്ചേഴ്സ് ത്രില്ലിംഗ് കറേജിയസ് സോ ഇ ഓൾ ട്രേഡ്സ് ക്യാൻ ബി സീൻ ഇൻ ദ റാൻ ആർ കോൾ പിക്കാറസ്ക് പിക്കാരസ്ക് ആണ് ദി എക്സ്പ്രീഷൻ ഓഫ് ഹംഫ്രി ക്ലിങ്കർ എന്ന വർക്ക് ബിലോങ് ചെയ്യുന്നത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് നോക്കാം അതായത് വേർഡ്സ് വേർത്ത് ബിലീവ് ദാറ്റ് ഹ്യൂമൻ പാഷൻസ് ആർ ഇൻകോർപറേറ്റഡ് വിത്ത് ദ ബ്യൂട്ടിഫുൾ ആൻഡ് പെർമനൻറ്റ് ഫോംസ് ഓഫ് നേച്ചർ ഇൻ ഏർലി ചൈൽഡ്ഹുഡ് റെസ്റ്റിക് ലൈഫ് പോയിറ്റിക് ഇമാജിനേഷൻ ട്രാങ്കുൽ റക്ലക്ഷൻ ട്രാങ്കുൽ റീ കളക്ഷൻ അതിൻ്റെ കറക്റ്റ് ഉത്തരം എന്നത് ഓപ്ഷൻ ബി റസ്റ്റിക് ലൈഫാണ് അദ്ദേഹം ഗ്രാമീണ ഭംഗിയെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം പ്രത്യേകിച്ച് ഈ ഒരു കോട്ട് അദ്ദേഹം വിവരിക്കുന്നത് ദി പ്രിഫസ് ടു ലിറിക്കൽ ബാലറ്റ്സിലാണ് നമുക്കറിയാം ലിറിക്കൽ ബാലറ്റ്സ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിലും അദ്ദേഹം അതിന് നൽകിയ പ്രിഫസ് പിന്നെ വരുന്നതും ആയിരത്തി ആയിരത്തി എണ്ണൂറിലാണ് ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ശ്രമിക്കുക ട്വൽത്ത് ക്വസ്റ്റ്യൻ ഇസ് എബൌട്ട് എ പോയം നെറേറ്റഡ് ടു എ റിലക്റ്റൻ ബട്ട് എൻത്രാൾഡ് വെഡിങ് ഗസ്റ്റ് ഒരു എൻത്രാൾ ഒരു റിലക്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വെഡ്ഡിങ് ഗസ്റ്റ് ഒരു കല്യാണത്തിന് സംബന്ധിക്കാൻ വന്ന ഒരു ഗസ്റ്റിനോട് കഥ ഒരു പോയം നെറേറ്റ് ചെയ്യുക അതിൻ്റെ സ്റ്റോറി ലൈൻ നെറേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കവിത ഇല്ലേ ആ ഒരു പോയം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് ആർ ഷീ വാക്സ് ഇൻ ബ്യൂട്ടി വേരിയേഷൻ ഓൺ ദ വേർഡ് സ്ലീപ് ദി പ്രിവിലേജ് ലവേഴ്സ് and final option is the ancient mariner with confusion confusion the option d ancient mariner now we question jane austen's unfinished satire on invalidism and health resorts All the given options are edwin Drood, sanditon sense and sensibility northanger abbey ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ സാധാരണ ഒരാൾക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ആ ക്വസ്റ്റ്യൻ പരിശോധിച്ചില്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഇല്ലെങ്കിൽ ഒരു തെറ്റിലേക്ക് നയിക്കാനായിട്ടൊരു ചാൻസ് ഉണ്ട് പൊതുവേ സാധാരണ ആൾക്കാർ ഒരു തരത്തിലൊരു സെറ്റയറായിട്ട് കാണുമ്പോൾ ആദ്യം നമ്മളായിട്ട് സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആയിരിക്കും നോർത്ത് ആങ്കർ അബ്ബി ആയിരിക്കും പക്ഷേ അത് യഥാർത്ഥത്തിൽ എന്തിനെക്കുറിച്ചുള്ള നമ്മൾ ആദ്യം മനസ്സിലാവും ഇറ്റ്സ് എ സെറ്റെയർ ഓൺ ഗോതിക്ക് നോവൽ അതായത് ഗോതിക് എലമെൻറ്റ്സിനെ കുറിച്ചൊക്കെ ഒരു സെറ്റെയർ ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ അതായത് ജെയിൻ ഓസ്റ്റിൻ്റെ ഒരു നോവലാണ് നോർത്ത് ആങ്കർ അബ്ബി പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എ സെറ്റെയർ ഓൺ ഇൻവാലിഡിസം ആൻഡ് ഹെൽത്ത് റിസോർസ് അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യനിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി സാൻഡിറ്റൺ ആണ് സാൻഡിറ്റൺ എന്ന് പറയുന്ന ഫിക്ഷൻ ആ നോവലാണ് ഇറ്റ് ഈസ് എ സറ്റെയർ ഓൺ ഇൻവാലിഡിസം ആൻഡ് ഹെൽത്ത് റിസോർട്ട്സ് ദി ഫോർട്ടീൻ ക്വസ്റ്റ്യൻ ഇസ് അബൌട്ട് ഹിസ് സ്കൂൾ ഡിസ്ക്രൈബ് ബൈ ചാൾസ് ലാം ഇൻ ഹിസ് എസ് ചാൾസ് ലാമ്പിൻ്റെ എസ് പരാമർശിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്കൂളിൻ്റെ പേര് ഏതാണെന്ന് എന്താണെന്നാണ് ചോദ്യം ദി ഓപ്ഷൻസ് ആർ ഈസ്റ്റ് ഇന്ത്യ ഹൗസ് ക്രൈസ്റ്റ് ഹോസ്പിറ്റൽ മിൽവുഡ്സ് ഹോം ആൻഡ് ദ ഫോർത്ത് വൺ ദി എഡ്മണ്ടൺ വർക്ക് ഹൗസ് അതിൻ്റെ കറക്റ്റ് ഉത്തരം അല്ലെങ്കിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ക്രൈസ് ഹോസ്പിറ്റലാണ് ക്രൈസ്റ്റ് ഹോസ്പിറ്റൽ ഓപ്ഷൻ ബി നമുക്ക് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം അതായത് ദി വർക്ക് ദാറ്റ് ഏൺഡ് ഫോർ ഇറ്റ്സ് ഓദർ ദി ടൈറ്റിൽ ഓഫ് ഗ്ലൂമി ഈഗോയിസ്റ്റ് ഒരു വർക്ക് വഴി ഒരു വർക്കിൻ്റെ വർക്കിലൂടെ അദ്ദേഹത്തിൻ്റെ ഓദർ അതിൻ്റെ ഓദറിന് ഒരു പേരാണ് ഗ്ലൂമി ഈഗോയിസ്റ്റ് ആ വർക്ക് ഏതാണെന്നാണ് ചോദ്യം അതിൻ്റെ ഉത്തരം എന്നത് ഓപ്ഷൻ ബി തന്നെയാണ് ഓപ്ഷൻ ബി ചൈൽഡ് ഹാരൾഡ്സ് പിൽഗ്രിമേജ് ഈ ഒരു വർക്കിലൂടെയാണ് ഇതിൻ്റെ ഓദറിന് ഏത് പേര് ലഭിക്കുന്നത് ഗ്ലൂമി ഈഗോയിസ്റ്റ് എന്ന പേര് ദി വർക്ക് ഇറ്റ് വാസ് ദി വർക്ക് ദാറ്റ് ഗിവൺ ദി ഗിവൺ ഇറ്റ്സ് ഓദർ ദി ടൈറ്റിൽ കോൾ ഗ്ലൂമി ഈഗോയിസ്റ്റ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ ക്ലെയിംഡ് ദാറ്റ് ദി ഫാസിനേറ്റിംഗ് പവേഴ്സ് ഓഫ് ഒ പി എം ആർ അഡ്മിറ്റഡ് ഈവൻ ബൈ മെഡിക്കൽ റൈറ്റേഴ്സ് ഹൂ ആർ ഇറ്റ്സ് ഗ്രേറ്റസ്റ്റ് എനിമീസ് ദി ഓപ്ഷൻസ് ആർ കീറ്റ്സ് കളറിറ്റ് ഡിക്വൻസി ലാംബ് ഇതിൻ്റെ കറക്റ്റ് ഉത്തരം എന്നത് ഓപ്ഷൻ സി ആണ് ഡിക്വൻസി പ്രത്യേകിച്ച് അദ്ദേഹം ഈ ഒരു കാര്യം അതായത് പ്രധാനമായിട്ടും പറയുന്നത് ഒ പി എം ഈറ്റിങ്ങിനെ കുറിച്ച് ഒപ്പിയത്തിനെ കുറിച്ചാണ് അത് കൂടുതലായി പരാമർശിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എസ് എ ആണ് അല്ലെ വർക്ക് ആണ് കൺഫെഷൻസ് ഓഫ് ആൻ ഇംഗ്ലീഷ് ഒപ്പിയം ഈറ്റ് ഈ ഒരു വർക്കൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കോച്ചിങ് വഴി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇതൊക്കെ നമ്മളെ കോച്ചിങ്ങിൽ ചേർന്ന കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകാൻ സാധ്യത ഉള്ളതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ പതിനേഴാമത്തെ ക്വസ്റ്റിനിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം ദി വർക്ക് പബ്ലിഷ് ഇൻ സെവൻറ്റീൻ നയൻറ്റി ടു വിച്ച് ഡിനൗൺസ്ഡ് ദി എജുക്കേഷൻ സിസ്റ്റം ഓഫ് ദി ടൈംസ് ഫോർ സെറ്റിങ് ഹൗ ടു ട്രെയിൻ വിമൻ ടു ബി ഫ്രിവിലസ് ആൻഡ് ഇൻകേപ്പബിൾ ദി ഓപ്ഷൻസ് ആർ ദി ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് വുമൺ ദി ഫീമെയിൽ സിറ്റിസൺ എ വിൻഡിക്കേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് വുമൺ ഓൺ ദി ഇക്വാലിറ്റി ഓഫ് ദി സെക്സസ് അതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് എ വിൻഡിക്കേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് വുമൺ ബൈ മേരി വോൾസ്റ്റോൺ ക്രാഫ്റ്റ് അതിലാണ് ഈ ഒരു കാര്യത്തെ കുറിച്ച് Uh, which denounced the educational system of the times for setting out to train women to be frivolous and incapable. Eighteenth question in Dharanamkunoga. The poet who declared that criticism is a disinterested endeavor to learn and propagate the best and to establish a current of fresh and true ideas. The given options are Dryden, Coleridge, Arnold, Owen. ഡബ്ല്യു എച്ച് ഒ ഡെ അതിൻ്റെ ഉത്തരം എന്നത് ഓപ്ഷൻ സി ഓപ്ഷൻ സി അർണോൾഡാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ അദ്ദേഹമാണ് ഈ ഒരു ക്രിറ്റിസിസ്നെ കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശമാണ് ചോദ്യമായിട്ട് നൽകിയിരുന്നത് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നമുക്കോ നോക്കാം ദി എമിനൻറ്റ് ക്രിറ്റിക് ഹൂ എഡിറ്റഡ് ദി ഫസ്റ്റ് ട്വൻറ്റി സിക്സ് വോളിയംസ് ഓഫ് ദി ഡിക്ഷണറി ഓഫ് നാഷണൽ ബയോഗ്രഫി ആൻഡ് വാസ് നൈറ്റഡ് ടു ഹോണ് ഓണ് ദിസ് സെർവീസ് അദ്ദേഹം ചെയ്ത് അതായത് അദ്ദേഹം ഒരാ അദ്ദേഹം ഇരുപത്താറ് വോളൂംസ് ഓഫ് ഡിക്ഷണറി ഓഫ് നാഷണൽ ബയോഗ്രഫി എഡിറ്റ് ചെയ്തിട്ടുണ്ട് ആ എഡിറ്റർ ആരാണെന്നാണ് ചോദ്യം ജെയിംസ് ഫിറ്റ്സ് ജെയിംസ് ലെസ്ലി സ്റ്റീഫൻ എഡ്മണ്ട് ഗോസ് ഹെർബർട്ട് സ്പെൻസർ അതിൻ്റെ ശരിയായ ആൻസർ എന്നത് ഓപ്ഷൻ ബി ലെസ്ലി സ്റ്റീഫനാണ് ട്വൻറ്റിഎറ്റ് ക്വസ്റ്റിൻ ദി ടെം ലിംഗ്വ ഫ്രാങ്ക ഡിറൈവ്സ് ഫ്രം ലിംഗ്വ ഫ്രാങ്ക എന്താണ് അതിൻ്റെ അർത്ഥം അതായത് ഒരു ലിങ്കിങ് ലാംഗ്വേജ് ഒരു ലിങ്കിംഗ് വേർഡ് ഓർ ബ്രിഡ്ജ് ലാംഗ്വേജ് എന്നൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക പൊതുവേ ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഈസ് വൈഡ്ലി അക്ലെയിംഡ് ഐസ് ഈസ് ഓർ ഇറ്റ് ഈസ് വൈഡ്ലി റെഫേർഡ് ടു ബി ദില്ലി ഗ്ലോബൽ ലിംഗ്വ ഫ്രാങ്ക ഇവിടെ ചോദ്യുന്നത് ഈ ടേം അതായത് ലിംഗ്വ ഫ്രാങ്ക എന്ന് പറയുന്ന ഈ ടേം ഏത് ഭാഷയിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഇറ്റാലിയൻ ഫ്രഞ്ച് ജർമ്മൻ ആൻഡ് ഇംഗ്ലീഷ് ഇതിൻ്റെ ശരിയായ ഉത്തരം എന്നത് ഓപ്ഷൻ എ ഇറ്റാലിയൻ ആണ് സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ഇംഗ്ലീഷ് സബ്ജെക്ട് കേരള സെറ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആണ് നമ്മൾ ഇതുവരെ ഫൈൻഡ് ഔട്ട് ചെയ്തത് സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ തുടർന്ന് വരുന്ന വീഡിയോസിൽ നമ്മൾ തുടർന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡീറ്റെയിൽഡായിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തുടർന്ന് വരുന്ന ഓരോ ഇത് പാർട്ട് ആണ് പാർട്ട് ടു വരാനുണ്ട് ആ പാർട്ട് ടു മിസ്സാവാതെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ ചാനൽ ലൈക്ക് ചെയ്യുക മറ്റു നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക സോ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ സോ ഇറ്റ്സ് ബൈ ഫ്രം ലിറ്റ് ഷോ റൊക്കെയാർ താങ്ക് യു ഓൾ